പ്രേക്ഷകർ ഒരു മണിക്കൂർ നേടുന്ന ചർച്ചയിൽ ഞാൻ ഈ ഭാഗം ഇതുവരെ പറയാതിരുന്നതാണ് ഈ ചർച്ച ഏതാണ്ട് പൂർത്തീകരിക്കപ്പെടുകയാണ് ഒരു സി പി ഐ എം പ്രവർത്തകനാണ് പ്രതിസ്ഥാനത്ത് വന്നിരുന്നത് എങ്കിൽ ഇതുപോലെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് തടിതപ്പി പോകാൻ ഞാൻ ശ്രമിച്ചാൽ ഷാനി വെറുതെ വിടുമായിരുന്നോ മനോരമ വെറുതെ വിടുമായിരുന്നോ ഈ ചർച്ചയിലൂടെ നീളം കൊന്നിട്ട് രക്തം പുരണ്ട് വന്നിരിക്കുന്ന രഞ്ജിത്ത് എന്ന ബിജെപിയുടെ പ്രതിനിധി പഴയ കാലം കല്യാണ വീട്ടിലോം പേര് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവം അങ്ങനെ നാട് നീള പോയി ടാക്സി എടുത്ത് പോയി കാര്യങ്ങൾ പറയാൻ ഒരാക്ഷരം ഇടപെട്ടില്ല അവതാരക ഇത് ആസൂത്രിതമായിട്ടല്ലേ ഇത് ആസൂത്രിതമായിട്ടല്ലേ ആസൂത്രിതമായി ഞാൻ പറയല്ലേ ഇരുപത്തിരണ്ടരത്തിന്റെ കണക്ക് പറയല്ലേ ഈ കഴിഞ്ഞ അഞ്ചര വർഷത്തെ കണക്ക് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തെറ്റാണ് ഷാനി അത് പറയരുത് ഇത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് ആയുധമെടുക്കുമ്പോൾ ആർ എസ് എസിനെയും വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയെയും യോജിപ്പിച്ച് പറയരുത് അവർക്ക് കൃത്യമായ നിലപാടുണ്ട് എന്തുകൊണ്ട് തലശ്ശേരിയും പ്രാന്തപ്രദേശങ്ങളും തിരഞ്ഞെടുക്കുന്നു അതിനൊരു കാരണമുണ്ട് ന്യൂനപക്ഷ വേട്ടയാണ് അവരുടെ ലക്ഷ്യം മതനിരപേക്ഷത തകർക്കലാണ് അവരുടെ ലക്ഷ്യം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ക്രമസമാധാന നില തകർക്കണം ഇതാണ് ലക്ഷ്യം ആ ലക്ഷ്യവുമായി ഒരു കൂട്ടർ ഇറങ്ങുന്നത് പൊളിറ്റിക്കൽ വില്ലിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചൊപ്പം ചേർന്നാണ് അതിന് ജനങ്ങളൊട്ടാകെ ചെറുക്കണം ജനങ്ങൾ ജനങ്ങളൊട്ടാകെ ചെറുക്കുമ്പോൾ അവിടെ നമ്മൾ സാമാന്യവൽക്കരിക്കരുത് ഏകപക്ഷീയമായി ഇവിടെ വളരെ കൃത്യമായൊരു കണക്കാണല്ലോ ഇതിൽ ഏതെങ്കിലും ഒരു ഇരുപത്തിരണ്ട് പേരെ കൊല ചെയ്തപ്പോൾ ഒരാളെ എവിടെയെങ്കിലും ഒരിടത്ത് പകരം ചോദിച്ചില്ലല്ലോ ഷാനി ഒരിടത്ത് ദേ ഇരുപത്തിരണ്ട് പേരെ കൊന്നതിൽ ഒരാൾക്ക് പകരം നിങ്ങൾ ഇന്നയാളെ കൊന്നില്ലേ കോൺഗ്രസിന് പറയാൻ പറ്റുമോ ധീരജനെ കൊന്നതിന് പകരം ഒരാളെ കൊന്നു അപ്പുറത്ത് വേറെ ആർക്കെങ്കിലും പറയാൻ കഴിയോ കഴിയില്ലല്ലോ ഞാൻ സണ്ണി ജോസഫിനെ ഓർമ്മപ്പെടുത്തുന്നു മധു ഈചനത്ത് കൊല ചെയ്യപ്പെട്ടപ്പോൾ കോൺഗ്രസുകാരനായ ലാൽജി കോളനൂരെ നിങ്ങളുടെ കൂട്ടർ തന്നെ പോയി തിരിച്ചു വന്നു പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭ കഴിഞ്ഞ് തിരികെ കണ്ണൂരേക്ക് പോകുന്ന വഴിയിൽ സണ്ണി ജോസഫ് ഇത്രയും പ്രസംഗിച്ച സ്ഥിതിക്ക് തൃശൂരിറങ്ങി ഹനീഫയുടെ ഉമ്മയെ കൂടി ഒന്ന് കണ്ടിട്ട് പോണം